നമസ്കാരം കെസിബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിനു കുരിയാക്കോസ് പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ തുടർച്ചയായി രണ്ടാം ദിവസവും 8000 കടന്ന കോവിഡ് രോഗികൾ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ നടപടികളുമായി സർക്കാർ വേനൽമഴ മൂലം രൂക്ഷമായ പ്രതിസന്ധിയിലകപ്പെട്ട കുട്ടനാട്ടിലെ നെൽകർഷകർ വരും കാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ഉടൻ സംഭരണം സാധ്യമാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് നിയോജക മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് കെ തോമസ് വള്ളികുന്നം കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർഎസ്എസിനും ബിജെപിക്കുമെതിരായി ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബിജെപി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ തുടർച്ചയായി രണ്ടാം ദിവസവും 8000 കടന്ന കോവിഡ് രോഗികൾ വ്യാഴാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 8126 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 60900 സാമ്പിളുകളാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.34% കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 20 മരണങ്ങൾ കൂടി കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4856 ആയി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 238 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരും 7226 പേർക്ക് സമ്പർക്ക രോഗബാധയുമാണ് 642 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല 20 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2700 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതോടെ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 63650 ആയി കോട്ടയം ജില്ലയിൽ 751 പേർക്കും പത്തനംതിട്ടയിൽ 395 പേർക്കും ആലപ്പുഴയിൽ 345 പേർക്കും വ്യാഴാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു പത്തനംതിട്ടയിൽ 61 പേരും ആലപ്പുഴയിൽ 177 പേരും കോട്ടയത്ത് 253 പേരും രോഗമുക്തി നേടി കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ മാസ് ടെസ്റ്റിന് തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ 2.5 ലക്ഷം പേർക്ക് പരിശോധന നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തവരെ പരിശോധനയ്ക്ക് വിധേയരാക്കും അതേസമയം സംസ്ഥാനത്ത് ആശങ്കാജനകമായ സാഹചര്യമാണുള്ളതെന്നും പ്രാദേശിക ലോക്ക്ഡൌൺ വേണ്ടിവരുമെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ നിയന്ത്രണം ശക്തമാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ പരമാവധി ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ജില്ലാ കളക്ടർ അലക്സാണ്ടർ അറിയിച്ചു വിവാഹം മറ്റു ചടങ്ങുകൾ ഉത്സവം ആഘോഷങ്ങൾ എന്നിവ നിർബന്ധമായും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജാഗ്രതാ സമിതികൾ വീണ്ടും ചേരാൻ തീരുമാനിച്ചു ഇതിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പങ്കെടുക്കും കോവിഡ് മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാതെ കടകളും സ്ഥാപനങ്ങളും പ്രവർത്തിപ്പിച്ചാൽ അടച്ചിടലടക്കമുള്ള കർശന നടപടിക്ക് സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് പരിശോധനയും വാക്സിനേഷനും വർദ്ധിപ്പിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ നരസിംഹുകാരി ടി എൽ റെഡ്ഡി IMA റോട്ടറി പ്രതിനിധികൾ സ്വകാര്യ ആശുപത്രി പ്രതിനിധികൾ എന്നിവരുമായി കളക്ടറേറ്റ് നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്ന കോവിഡ് രോഗികൾക്ക് അതത് ആശുപത്രികളിൽ തന്നെ ചികിത്സ ഒരുക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു 21 പഞ്ചായത്തുകളും നഗരസഭകളുടെ പ്രസിഡൻറ്റുമാരും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമായിട്ടാണ് മീറ്റിംഗ് കൂടിയത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് ഒന്ന് ടെസ്റ്റിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരണം രണ്ട് വാക്സിനേഷനിൻ്റെ കവറേജ് വർദ്ധിപ്പിക്കണം മൂന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ കർശനമായ നിയന്ത്രണം ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങളിൽ നല്ല ഒരു ചർച്ച നടന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ 21 പഞ്ചായത്തുകളിൽ നല്ല ഒരു പ്രോഗ്രസ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്വകാര്യ ആശുപത്രിയിലെത്തുന്ന കോവിഡ് ലക്ഷണമുള്ളവരെ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയരാക്കണം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ മേരി മാതാ സ്കൂൾ കോന്നി IMA ഹാൾ എന്നിവിടങ്ങളിൽ വാക്സിനേഷൻ സൗകര്യം ഒരുക്കും 45 വയസ്സിന് മുകളിൽ പ്രായമായവർക്കാണ് വാക്സിൻ നൽകുക ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ എൽ ഷീജ ഡെപ്യൂട്ടി കളക്ടർ RI ജ്യോതിലക്ഷ്മി ഡെപ്യൂട്ടി DMO CS നന്ദിനി
RCH ഓഫീസർ ഡോക്ടർ സന്തോഷ് കുമാർ, തിരുവല്ല ബെനിവേസ് ചർച്ച് മെഡിക്കൽ കോളേജ്, പരിമല സെൻറ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റൽ, പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റൽ, തിരുവല്ല TMM ഹോസ്പിറ്റൽ, റോട്ടറി ക്ലബ് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി പറാൽ സെൻറ് ആൻ്റണീസ് പള്ളിക്ക് സമീപം ചെമ്പ് ബ്ലോക്ക്, ചെമ്പ് മിനി ബ്ലോക്ക് പാടശേഖരങ്ങളിൽ കൃഷി ചെയ്ത കർഷകർ നെല്ല് കൊയ്തെടുക്കാനാകാതെ പ്രതിസന്ധിയിൽ. വേനൽ മഴയും കൊയ്ത്തിയന്ത്രം കിട്ടാനില്ലാത്തതും കർഷകരെ ഏറെ ദുരിതത്തിലാക്കുന്നു. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് കർഷകർ ഇക്കുറി വിത്ത് വിതച്ചത്. പല കാരണങ്ങൾ കൊണ്ടും ഈ പാടശേഖരങ്ങളിൽ വിത വൈകിപ്പോയി. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൃത്യസമയത്ത് കിട്ടാതിരുന്നതാണ് പ്രധാന കാരണം. സാധാരണഗതിയിൽ ഇവിടെ മാർച്ച് മാസത്തിൽ കൊയ്ത്ത് നടക്കേണ്ടതാണ്. വിത വൈകിയതിനാൽ അത് ഈ വർഷം സാധിച്ചില്ല. ഇപ്പോൾ വേനൽമഴയും പ്രതികൂല കാലാവസ്ഥയും കർഷകർക്ക് തിരിച്ചടിയായി. മഴ പെയ്തതോടെ കൊയ്ത്തന്ത്രം കിട്ടാനില്ലാത്തതാണ് കർഷകരെ ഏറെ പ്രയാസത്തിലാക്കിയത്. കൊയ്ത്തന്ത്രം പാടത്ത് താഴുന്ന സ്ഥിതിയൊന്നും ഇല്ലെന്നും അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പരിഹാരം തങ്ങൾ ചെയ്തു കൊള്ളാമെന്നും കർഷകർ പറയുന്നു. അപ്പൊ ഇവിടുത്തെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കൃഷി ഓഫീസിൽ നിന്നൊരു സഹായം ഞങ്ങൾക്ക് ചെയ്ത് ഇവിടെ നിന്നെല്ലാം രണ്ട് വണ്ടി വിട്ടു തന്നാൽ ഞങ്ങളിത് കൊയ്ത് ചെത്തിപ്പറിച്ച് ഞങ്ങൾക്ക് നശിപ്പിക്കാണ്ട് എടുക്കാം. ഞങ്ങളിതിപ്പോൾ പെണ്ണുങ്ങളെ ഇറക്കി കൊയ്യാന്ന് നോക്കി ഇത് കണ്ടില്ല, ഇത്ര നാല് പേർ ഇറങ്ങിയിട്ട് 100 കറ്റ പോലും ചെയ്തിട്ട് നാല് ഇതുപോലെ പെണ്ണുങ്ങളെ ഇറക്കി കൊയ്ക്കാൻ നോക്കി ഞങ്ങൾ ഇത് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ കിടന്ന് നശിച്ച് നശിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് ഓരോ ദിവസം ചെല്ലും തോറും. അല്ലാതെ വേറെ ഞങ്ങൾക്ക് വണ്ടിയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത്രയും കാശ് മുടക്കി ഞങ്ങൾ എവിടുന്നെങ്കിലും ഒരു വണ്ടി കിട്ടിയ കൃഷിക്കാരെ സർക്കാരാണെങ്കിലും കൃഷി ഓഫീസറാണെങ്കിലും പഠനം തെളിച്ചോ കൃഷി ചെയ്തോ എന്ന് പറഞ്ഞ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനിതാ ഗതി കേട്. ഒരു വണ്ടിയുടെ കാര്യത്തിന് വരുമ്പോൾ എല്ലാവരും കൈമലത്തുക ഞങ്ങൾക്ക് വേണ്ടി. ഒരു വണ്ടി കിട്ടാനില്ലേ, ഏജന്റുമാർ കൊണ്ടുവരുന്ന വണ്ടി ഞങ്ങൾ വരത്തില്ല, പിടിക്കില്ല. ഇഷ്ടം പോലെ ഏജന്റുമാർ കിടപ്പുണ്ട്, അവരുടെ വണ്ടിയും കിടപ്പുണ്ട്, അവരാരും തരത്തില്ല വണ്ടി. താഴ്ന്ന വിഷയം ഒന്നുമില്ല ഞങ്ങൾ പണ്ടുണ്ട്. ഞങ്ങളുടെ തലത്തിൽ എന്തെങ്കിലും പൊതുവെ പിടിക്കുക ഞങ്ങൾ സഹായിച്ചോളാം. ഞങ്ങൾ അതിനുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാന്ന് പണ്ടുണ്ട്. എന്നാലും ആരെങ്കിലും ഒന്ന് വണ്ടി തരണ്ടേ? ഇത് വന്ന വഴിക്ക് അന്നേരം വിഷയമാക്കി പോയത് അതാണ് പറ്റിയത്. അവരാണ് അപ്പുറം അവിടെ കൊയ്തച്ച് അവർ അന്നേരം വണ്ടി എടുത്തിട്ടുണ്ട്. അവർ വീട്ടിൽ പോയി. അവിടെ മഴ പെയ്തതിന്റെ പിറ്റേസമാണ് അവർ വണ്ടി ഇറങ്ങിയത്. അന്നേരം അതിനകത്തൊരു ശാലം താന്നാ, അല്ലാണ്ട് ഒത്തിരി ഇതൊന്നും പറ്റിയില്ല. അതാണ് പറ്റിപ്പോയ ദോഷം. യന്ത്രം താഴും എന്ന കാരണം പറഞ്ഞ് കുറച്ച് ഭാഗത്തെ നെല്ല് കൊയ്ത ശേഷം കൊയ്ത്തന്ത്രവുമായി ഇടപാടുകാർ പോവുകയായിരുന്നു. ചെമ്പ് ബ്ലോക്കിലെ 3 ഏക്കറും ചെമ്പ് മിനി ബ്ലോക്കിലെ 10 ഏക്കറുമാണ് ഇനി കൊയ്യാനുള്ളത്. ഇതെല്ലാം ഏജന്റുമാരുടെ കള്ളക്കളിയാണെന്നാണ് മിനി ബ്ലോക്കിൽ പാട്ടകൃഷി നടത്തുന്ന പ്രദീപ് പറയുന്നത്. ജോലിക്കാരെ നിർത്തി കൊയ്തെടുക്കാമെന്ന് വിചാരിച്ചാൽ ധാരാളം കൂലി ചെലവ് വരും. തന്നെയുമല്ല ഇത് പ്രായോഗികവുമല്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കണക്കിലെടുത്ത് കൊയ്ത്തന്ത്രം ലഭ്യമാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ മകൻ കിടപ്പിലായതിൻ്റെ ദുഃഖം ഉള്ളിലൊതുക്കിയാണ് പറാൽ കിടങ്ങിൽ പ്രദീപ് നെൽകൃഷിയിലേക്ക് തിരിഞ്ഞത്. ചെമ്പ് മിനി ബ്ലോക്കിലെ 10 ഏക്കറിൽ പ്രദീപ് ചെയ്ത നെൽകൃഷിയാണ് കൊയ്തെടുക്കാൻ കഴിയാതെ നശിക്കുന്നത്. 2.5 വർഷം മുമ്പുണ്ടായ ബൈക്ക് അപകടത്തിൽ പ്രദീപിൻ്റെ മകൻ അനൂപിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അന്ന് കിടപ്പിലായതാണ് അനൂപ്. ദീർഘനാളത്തെ ഫിസിയോതെറാപ്പിക്ക് ശേഷം ഇപ്പോൾ 2 പേർ പിടിച്ചാൽ മുറ്റം വരെ എത്താൻ കഴിയും അനൂപിന്. മകന്റെ ചികിത്സയ്ക്കായി കിടപ്പാട് ഒഴിച്ച് ബാക്കിയെല്ലാം പ്രദീപിന് വിൽക്കേണ്ടി വന്നു. മകൻ കിടപ്പിലായതിൻ്റെ ദുഃഖം ഉള്ളിലൊതുക്കിയാണ് 10 ഏക്കർ നിലം പാട്ടത്തിനടുത്ത് പ്രദീപ് നെൽകൃഷി ചെയ്തത്. ആ നെല്ലിൽ അല്പം പോലും കൊയ്തെടുക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് പ്രദീപ് ഇപ്പോൾ. തൻ്റെ പാടത്ത് കൊയ്ത്തന്ത്രം ഇറങ്ങിയാൽ താഴില്ലെന്ന് പ്രദീപ് ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ സമീപ പ്രദേശത്തെ ചില പാടങ്ങളിലെ കൊയ്ത്തിന് ശേഷം കൊയ്ത്തന്ത്രവുമായി അതിൻ്റെ ആൾക്കാർ പോയി കഴിഞ്ഞു. യന്ത്രം പാടത്ത് താഴും എന്നതാണ് അവരുടെ വാദം. എന്നാൽ യന്ത്രം താഴ്ന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും പ്രദീപ് പറയുന്നു. കിടപ്പിലായ മകനും പ്രായമായ അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം കഴിയുന്ന പ്രദീപ് കടക്കണിയിൽ നിന്നും എങ്ങനെ കരകയറും എന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലാണ് ചികിത്സ. അതൊരു സഹായമില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മകളെല്ലാം വിറ്റ് എൻ്റെ ഇതുമെല്ലാം വിൽക്കാൻ കള്ളക്കടവ് മേടിച്ച് ഒരുപാട് ബാങ്ക് ലോൺ എടുത്താണ് ഞാൻ കൃഷി ഇതിനെ ചികിത്സിക്കുന്നത്. എന്നോടൊക്കെ എനിക്ക് അവർ എൻ്റെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് വിളിച്ചു തന്ന നിലവാണ് അത്. തുടങ്ങി നീ പാഠത്തിന് ചെയ്തോടാണെന്നും ഞാൻ പാഠത്തിന് ചെയ്ത നിലവാണ്. എനിക്കൊരു വണ്ടി കിട്ടാൻ പോലാണ്ട് ഞാനിങ്ങനെ അതോടെ പോയാലും ഈ ആൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങൾക്കൊരു വിഷയം കിട്ടുകയാണ്. ഞാൻ അതെങ്ങനെ ഇതിൻ്റെ ചെത്തിയെടുക്കാം. ഇതിൻ്റെ ചികിത്സയും നടക്കണം, ഞങ്ങളുടെ ജീവിതവും നടക്കണം. ഒരു ചോദ്യം അവശേഷിക്കുന്നു. അധികാരികൾക്ക് മനസ്സുണ്ടോ പ്രദീപിന് ഒരു കൊയ്ത്തന്ത്രം ലഭ്യമാക്കി കൊടുക്കാൻ? വരും കാലങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞാലുടൻ നെല്ല് സംഭരണം സാധ്യമാക്കുന്നതിന് തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് NCP നേതാവും കുട്ടനാട് LDF സ്ഥാനാർത്ഥിയുമായ തോമസ് കെ തോമസ്. ഇത്തവണത്തെ സംഭരണം വേഗത്തിലാക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. വേനൽമഴ മൂലം കുട്ടനാട്ടിൽ നെല്ല് സംഭരണം വൈകിയതിനെ തുടർന്ന് ചില പ്രദേശങ്ങളിൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയെല്ലാം എത്തി സംഭരണം വേഗത്തിലാക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. കഴിഞ്ഞ 10 ദിവസത്തിലധികമായി നെല്ല് ഇവിടെ കൊയ്തിട്ട് നെല്ല് ഇതുവരെ കയറിപ്പോയിട്ടില്ല.
അതിന് വേണ്ട നെല്ലുടമയും അതുപോലെ മില്ലുടമയും അതുപോലെ തന്നെ പാടി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു. അത് കഴിച്ച് സപ്ലൈകോയുമായിട്ട് ഇപ്പം ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്ന അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, നെല്ല് കൊയ്താൽ നെക്സ്റ്റ് ഡേ നെല്ല് കയറിപ്പോകുന്നൊരു സംവിധാനം കുട്ടനാട്ടിൽ ഒരുങ്ങിയിരിക്കണം. അതിന് ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്, കാരണം പോവുകയും ചെയ്യും. അത് മുഖ്യമന്ത്രിയോടും അതുപോലെ മറ്റുള്ള മന്ത്രിമാരോടും പ്രിയപ്പെട്ടവരോടുള്ള വിഷയം പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് ചർച്ച ചെയ്യുകയും അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടുകയും ആ വിഷയം പരിഹരിക്കുകയും ചെയ്യും. കാരണം ഇത് ചുമ്മാ പറഞ്ഞേച്ച് പോകേണ്ട ഒരു കാര്യമല്ല, നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഇപ്പോൾ അവർ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സകല ഓഫീസേഴ്സിനെയും വിളിച്ചു, അടിയന്തരമായി തന്നെ ഇതിനകത്ത് ഇടപെടുകയും ഈ വിഷയം പരിഹരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടനാട്ടിൽ ഇനി കൊയ്ത് കഴിഞ്ഞാൽ നെല്ല് കിടക്കുന്നൊരു വിഷയം ഉദിക്കുന്നില്ല. അതിനകത്ത് ആ വിഷയത്തിൽ ഇടപെടുകയും കുട്ടനാട് കൊയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നെല്ല് കയറിപ്പോകാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. അതിന് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. തലപടി കൃഷിഭവൻ പരിധിയിലെ 30 ഏക്കർ വരുന്ന പുത്തൻപാട പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് 15 ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരണം നടന്നിരുന്നില്ല. ഈ സാഹചര്യത്തിൽ പാടശേഖരം സന്ദർശിച്ച ശേഷം KCB ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു തോമസ് കെ തോമസ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, പാടശേഖര സമിതി സെക്രട്ടറി മോഹൻകുമാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടനാട്ടിൽ സമയബന്ധിതമായി കൃഷിയിറക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിക്കണമെന്ന് നെൽനാളികര കർഷക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ. വിത്ത് നൽകാൻ വൈകിയതും ഗുണമേന്മയില്ലാത്ത വിത്ത് വിതരണം ചെയ്തതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വേനൽ മഴ കനത്തതോടെ കുട്ടനാട്ടിലെ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ബേബി പാറക്കാടൻ ചൂണ്ടിക്കാട്ടി. കൊയ്ത്ത് വൈകിയതിനെ തുടർന്ന് പാടശേഖരങ്ങളിൽ നെൽച്ചെടികൾ വീണ് ചീഞ്ഞു തുടങ്ങി. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലങ്ങളിലാവട്ടെ സംഭരണം ഇനിയും പൂർത്തിയായിട്ടില്ല. പാടശേഖരങ്ങളിൽ തന്നെ സൂക്ഷിച്ചിരുന്ന നെല്ല് വേനൽമഴയെ തുടർന്ന് നശിക്കുകയാണ്. കർഷകർക്കുണ്ടായ നഷ്ടം നികത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം വരുംകാലങ്ങളിൽ സമയബന്ധിതമായി കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും ബേബി പാറക്കാടൻ ആവശ്യപ്പെട്ടു. കൃത്യമായ സമയത്ത് വിത്ത് വിതരണം ചെയ്യാതെ വന്നതും വിതരണം ചെയ്ത വിത്ത് കേടുപാട് മൂലം പിന്നീട് വിതയ്ക്കേണ്ടി വന്നതുമാണ് താമസിക്കുവാൻ ഇടയായത്. അങ്ങനെ കൃഷി തുടങ്ങുവാൻ താമസിച്ചത് കൊണ്ടാണ് ഈ മഴക്കാലത്തിന് മുമ്പ് കൊയ്യുവാൻ സാധിക്കാതെ വന്നത്. സർക്കാരിനെ സംബന്ധിച്ച് കൃത്യമായി നമ്മുടെ സമയബന്ധിതമായി നെൽകൃഷി ചെയ്യുവാനുള്ള സാഹചര്യം സർക്കാർ ഏർപ്പെടുത്തേണ്ടതായിരുന്നു. ഇപ്പോഴുണ്ടായ ഭാവ്യമായ കൃഷിനാശം അത് പൂർണ്ണമായി നശിച്ചതുകൊണ്ട് അത്രയും കൃഷിക്കാർക്ക് അതിൻ്റെ സ്ഥിതിവിവര കണക്ക് കൃഷി ഉദ്യോഗസ്ഥന്മാർ രേഖപ്പെടുത്തിക്കൊണ്ട് ആ കൃഷിനാശത്തിന് തക്കതായ നഷ്ടപരിഹാരം അടിയന്തരമായി വിതരണം ചെയ്യുകയും അവർക്ക് അടുത്ത കൃഷി ഇറക്കുവാനുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് അഖില സംസ്ഥാന നെൽ നാളികേര കർഷക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ആദ്യഘട്ടത്തിൽ ഗുണമേന്മയില്ലാത്ത വിത്ത് വിതരണം ചെയ്തത് കൃഷിയുടെ താളം തെറ്റിച്ചതായും ബേബി പാറക്കാടൻ ആരോപിച്ചു. ആലപ്പുഴയിൽ KCB ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കായംകുളത്ത് 15-കാരൻ കുത്തേറ്റു മരിച്ചു. വള്ളിക്കുന്ന് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് സംഭവം. വള്ളികുന്നം അമൃത ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയും പുത്തൻചന്ത കുറ്റിയിൽ തെക്കേതിൽ അമ്പിളികുമാറിന്റെ മകനുമായ അഭിമന്യുവാണ് മരിച്ചത്. സംഘർഷത്തിൽ പരിക്കേറ്റ മറ്റു രണ്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിനു പിന്നിൽ RSS പ്രവർത്തകരാണെന്ന് CPM ആരോപിച്ചിട്ടുണ്ട്. വള്ളിക്കുന്നം കൊലപാതകവുമായി ബന്ധപ്പെട്ട് RSSനും BJPക്കുമെതിരായി ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ. ദാരുണമായ കൊലപാതകം പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 15-കാരൻ അഭിമന്യു കൊല ചെയ്യപ്പെട്ടത് ദാരുണ സംഭവമാണെന്ന് MV ഗോപകുമാർ പറഞ്ഞു. അഭിമന്യുവിന്റെ പിതാവും പോലീസും ഇത് രാഷ്ട്രീയ കൊലപാതകം അല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഗോപകുമാർ വ്യക്തമാക്കി. അതേസമയം ദാരുണമായ ഈ കൊലപാതകത്തെ പോലും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള CPMന്റെ നിലപാട് തീർത്തും അപലപനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വള്ളികുന്നം കൊലപാതകവുമായി ബന്ധപ്പെട്ട് RSSനും BJPക്കും എതിരായിട്ട് ഉയരുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണ്. കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പിതാവും പോലീസും ഒരുപോലെ അസന്നിഗ്ധമായി ഇത് രാഷ്ട്രീയ ബന്ധമില്ലാത്ത സംഭവമാണ് എന്ന് പറയുമ്പോഴും CPM ഈ തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ ലാഭം ഇത്തരം ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ പേരിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള പല ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം അത്യന്തം ഹീനമാണ്. ഇത് CPMന്റെ നേതൃത്വം ഇടപെട്ട് അവസാനിപ്പിക്കണമെന്നാണ് BJPക്ക് ഈ തരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.
അഭിമന്യുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആർഎസ്എസും ബിജെപിയുമാണെന്ന് സിപിഐഎം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കെസിബി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കണിക്കൊന്നയും കണിവെള്ളരയും പൊൻപണവും കണി കാണാൻ ഒരു വിഷുപ്പുലരി കൂടി വരവായി. ഏവർക്കും ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. എല്ലാവിധ തടി, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും പ്രമുഖ കമ്പനികളുടെ മെത്തുകളുടെയും വിപുലമായ ശേഖരം. കൂടാതെ തടി ഉൽപ്പന്നങ്ങൾ സ്വന്തം പണിശാലയിൽ ആയുഷ്കാല ഗ്യാരണ്ടിയോടെ നിർമ്മിച്ചു നൽകുന്നു. ഇനി എന്തിനു പേടിക്കണം? ഗുണനിലവാരമുള്ള ഫർണിച്ചേഴ്സിനും പ്രമുഖ കമ്പനികളുടെ മെത്തകൾക്കുമായി സമീപിക്കുക. ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, ശ്രീദേവി കോംപ്ലക്സ്, AC റോഡ്, മാമ്പുഴക്കരി, ആലപ്പുഴ. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കുടിത്താനം, കിളിമല. ഫോൺ 9656685898. ഹലോ, എന്തായി? ക്യാഷ് റെഡിയായോ? ആ, റെഡിയായി. സത്യമായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 9.16 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ വില്ല തന്നെ വാങ്ങും. കരിയർ സെലക്ട് ചെയ്തത് അമ്മയോ അച്ഛനോ? അതെ. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം. മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ, അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ 130th ജന്മദിനം വിവിധ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ആചരിച്ചു. രാമഗിരി ക്ഷീര സഹകരണ സംഘം ഹാളിൽ ഇതോടനുബന്ധിച്ച് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം രാജുമോൻ ഉദ്ഘാടനം ചെയ്തു. April 14 രാവിലെ 10 നിഷുബൗത്ത് രാമഗിരിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ സംഘടനാ ഭാരവാഹികളായ ശംസുദൻ, ശ്യാം മോഹൻ രാമഗിരി, ജയപ്രകാശ് അമ്പലപ്പുഴ, രഘുനാഥ്, അനിൽകുമാർ രാമഗിരി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. കേരള വിശ്വകർമ്മ യുവജന സംഘം കുട്ടനാട് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിഷു സദ്യയും വിഷുക്കിറ്റ് വിതരണവും നടത്തി. കുട്ടനാട്ടിലെ മുഴുവൻ വിശ്വകർമ്മ ഭവനങ്ങളെയും ഉൾപ്പെടുത്തി മഹാസമ്പർക്ക യജ്ഞം എന്ന പേരിൽ നടത്തിയ പരിപാടിയിലായിരുന്നു കിറ്റ് വിതരണം. കേരള വിശ്വകർമ്മ യുവജന സംഘം കുട്ടനാട് താലൂക്ക് യൂണിറ്റ് ആഭിമുഖ്യത്തിൽ വിഷുദിനത്തിൽ നടന്ന മഹാസമ്പർക്ക യജ്ഞത്തോടനുബന്ധിച്ച് വിഷു സദ്യയും വിഷുക്കിറ്റ് വിതരണവും വിഷു കൈനീട്ടവും നൽകി. കുട്ടനാട്ടിലെ മുഴുവൻ വിശ്വകർമ്മ ഭവനങ്ങളെയും ഉൾപ്പെടുത്തി നടത്തുന്ന മഹാസമ്പർക്ക യജ്ഞത്തിൻ്റെ താലൂക്ക് തല ഉദ്ഘാടനം വിശ്വകർമ്മ മഹാസഭ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KR ഗോപകുമാർ നിർവഹിച്ചു. യുവജന സംഘം യൂണിയൻ പ്രസിഡന്റ് K പ്രസാദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി K ശശീന്ദ്രൻ പെൻഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അത് നിങ്ങൾ സന്തോഷം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണം, ഉണ്ടാകണമെന്നല്ല ഉണ്ടാകും, അത് നിങ്ങൾ പറയണം. നിങ്ങൾ ചെറുപ്പക്കാരാണ്, അപ്പോൾ ഇച്ചിരി ആവേശവും കൂടും. അപ്പോൾ നിങ്ങളത് തെറ്റ് ചെയ്താൽ അത് മുതിർന്ന നേതാക്കന്മാരെ പറയും, അത് നിങ്ങൾ അനുസരിക്കണം. അനുസരിച്ച് ഇതൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം. അത് നമുക്ക് അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ കൂട്ടായ്മയോടെ പ്രവർത്തിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശ്രീ രാജപ്പൻ മെമ്മോറിയൽ ട്രസ്റ്റ് അത് എല്ലാ വിഭാഗത്തും കൊടുക്കുന്നുണ്ട്. ആ ട്രസ്റ്റ് ദുരിതമനുഭവിക്കുന്ന ആളുകൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 4 നടന്ന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു. KK രാജപ്പൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പേരിലുള്ള വിശ്വകർമ്മ പെൻഷൻ വസുമതി അമ്മാൾ ഏറ്റുവാങ്ങി. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PR ദേവരാജൻ, VN ദിലീപ് കുമാർ, VL മനോജ്, യുവജന സംഘം നേതാക്കളായ PN പ്രതീഷ്, ജയ അരവിന്ദ്, S സുജിത്ത്, അരുൺ ജി ദാസ് എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കുംഭമെഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി.
ഈ മാസം 20-ന് നടതുറപ്പ് പൊങ്കാലയോടെ ഉത്സവം സമാപിക്കും. തന്ത്രി ചീരക്കാട്ടിലെ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി ഇടമനയില്ലം പരമേശ്വരൻ നമ്പൂതിരി, അമ്മൻനട തന്ത്രി ശ്യാം സുന്ദർ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും ശനിയാഴ്ച കൊടിയേറിയതോടെയാണ് വാഴപ്പള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷു മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് കലശപൂജ, കാപ്പുകെട്ട് എന്നിവ നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി പറ വഴിപാട്, വിശേഷാൽ ദീപാരാധന എന്നിവ നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആഘോഷങ്ങൾ ഒഴിവാക്കി ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയാണ് ഉത്സവം. ബുധനാഴ്ച വിഷുനാളിൽ രാവിലെ 8-ന് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് തേങ്ങയേർ പുറപ്പാടിന് ശേഷം 9:30 മോർക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്ന് കുംഭം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്നായിരുന്നു കുംഭാഭിഷേകം. ഈ മാസം 20-ന് നടതുറപ്പ് പൊങ്കാലയോടെ ഉത്സവം സമാപിക്കും. വെളിയനാട് സെന്റ് സേവ്യേഴ്സ് പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ടിജോ പുത്തൻപറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. April 5 ആരംഭിച്ച തിരുനാളിന് 18-ാം തീയതി ഞായറാഴ്ച കൊടിയിറങ്ങും. വ്യാഴാഴ്ച കൊടിയേറ്റിന് ശേഷം അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോഷി 30-ൽ ചിറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് പുളിങ്ങുന്ന് ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു പുത്തനങ്ങാടി കാർമ്മികത്വം വഹിച്ചു. 16-ന് വെള്ളിയാഴ്ച നടക്കുന്ന പൂർവിക സ്മരണയ്ക്കും സിമിത്തേരി സന്ദർശനത്തിനും ഫാദർ തോമസ് പ്ലാത്തോട്ടം കാർമ്മികനായിരിക്കും. കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണം ഇത്തവണ ഒഴിവാക്കിയതായി ഫാദർ ടിജോ പുത്തൻപറമ്പിൽ പറഞ്ഞു. അതേസമയം തിരുനാൾ പ്രദക്ഷിണത്തിന് പകരമായി തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വാഹന പ്രയാണം പ്രധാന ജംഗ്ഷനുകളിലൂടെ കടന്നു പോകുന്നതായിരിക്കുമെന്നും ഇടവക വികാരി അറിയിച്ചു. പുളുങ്കുന്ന് ഫൊറോനയുടെ കീഴിലുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തന്നെ ഒരു ഇടവകയായ വെളിയനാട് സെന്റ് സേവ്യേഴ്സ് ഇടവക 155 വർഷം പഴക്കമുള്ള, പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ്. കഴിഞ്ഞ 2020-ൽ കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ തിരുനാളാഘോഷങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഈ വർഷം 2021-ൽ ഈ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു തിരുനാൾ ആഘോഷത്തിന് ഇന്ന് കൊടി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. നാളെ പൂർവികരുടെ ദിനമായും ശനിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിനമായും ഞായറാഴ്ച ഇടവക തിരുനാൾ ദിനമായും നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും പ്രത്യേക ഹൈലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പുണ്യാളൻ്റെ രൂപവും പേറിക്കൊണ്ട് വെളിയനാട് ഇടവകയുടെ, വെളിയനാട് നാടിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുന്ന വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വലിയൊരു പ്രദക്ഷിണമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആത്മബോധോദയ സംഘം സ്ഥാപകൻ ശുഭാനന്ദ ഗുരുദേവൻ്റെ 139-ാമത് പൂരം ജന്മനക്ഷത്ര മഹോത്സവത്തിന് കൊടിയേറി. മാന്നാർ കുട്ടമ്പേരൂർ ശ്രീ ശുഭാനന്ദാശ്രമം പൂജാരി മണിക്കുട്ടൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഉത്സവച്ചടങ്ങുകളുടെ ഭാഗമായി വിഷുദിനത്തിൽ പ്രത്യേക പൂജകളും ഉച്ചയ്ക്ക് സമൂഹ സദ്യയും നടന്നു. ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സിയുടെ ആത്മീയ പ്രഭാഷണത്തോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 4,370 രൂപ, പവന് 34,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ തുടർച്ചയായി 2-ാം ദിവസവും 8,000 കടന്ന കോവിഡ് രോഗികൾ. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ നടപടികളുമായി സർക്കാർ.
വേനൽമഴ മൂലം രൂക്ഷമായ പ്രതിസന്ധിയിലകപ്പെട്ട കുട്ടനാട്ടിലെ നെൽ കർഷകർ വരും കാലങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞാൽ ഉടൻ സംഭരണം സാധ്യമാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി തോമസ് കെ തോമസ്. വള്ളികുന്നം കൊലപാതകവുമായി ബന്ധപ്പെട്ട് RSSനും BJPക്കുമെതിരായി ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.